ഡോക്ടർ സംഗീത ഹിയർ. ഇന്ന് നമുക്ക് റെസിലിയൻസിനെ കുറിച്ച് പറയാം. റെസിലിയൻസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഫസ്റ്റായിട്ട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ മൂന്ന് കാര്യങ്ങൾ, പോസിറ്റീവായിട്ട് നടന്ന മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ, അതെപ്പോഴെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും നടന്ന മൂന്ന് കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ആലോചിക്കാൻ പറ്റുമോ? പിന്നെ നെഗറ്റീവായിട്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നത് അതെന്താണെന്ന് ആലോചിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആലോചിക്കാൻ പറ്റുമോ? നമ്മൾ പലപ്പോഴും, നമുക്കിത് പറ്റിയിട്ടുണ്ട്, നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരും. നെഗറ്റീവ് എക്സാമ്പിൾസ് പറയാൻ പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരും, ഇല്ലേ? ഒരു നെഗറ്റീവ് എന്തെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ ലോസ് ആയതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത്ര പെട്ടെന്ന് വന്നു എന്നിരിക്കില്ല, കുറച്ച് നമ്മൾ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും എന്തായിരുന്നു പോസിറ്റീവ് കാര്യങ്ങൾ നടന്നതെന്നുള്ളത്. അത് നമ്മളുടെ ഒരു ഫോൾട്ട് അല്ല, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയുടെയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫോൾട്ട് അല്ല. ആക്ച്വലി അത് നമ്മളെ വയർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ബ്രെയിനിനെ വയർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ പഴയ ജനറേഷൻസ് ഇപ്പോൾ കേവിലൊക്കെ താമസിച്ചിരുന്ന സമയത്ത് ആ ഒരു എൻവയോൺമെൻറ്റിലെ ആ ഒരു ത്രെറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, എന്താണ് ഒരു ത്രെറ്റ്, എന്താണ് അവിടെ ഉള്ള ഒരു എന്തെങ്കിലും ഒരു ഒരു അനിമലോ ഒരു ത്രെറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്രെയിനാണ് നമ്മുടെ. ഓവർ ടൈം നമ്മുടെ ബ്രെയിൻ വയറിങ്ങിന് അധികം മാറ്റം ഉണ്ടായിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ത്രെറ്റായിട്ട് കണ്ട് അതിലേക്ക് നമ്മുടെ ഫുൾ അറ്റൻഷനും പോയിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ തിങ്ക് ചെയ്ത് പോകുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിലേക്ക് ഫോക്കസ് ചെയ്യുക നമ്മുടെ എനർജി. അത് നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ, കാരണം നമ്മൾ സൂപ്പർ ബീയിങ്സ് ഒന്നുമല്ല, നമ്മൾ ഹ്യൂമൻ ആണ്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് അല്ല, അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറാണ് നമുക്കുള്ളത് ആസ് ഹ്യൂമൻസ്. അപ്പോൾ റെസിലിയൻസ് എന്താണ്? റെസിലിയൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അത് ഓവർകം ചെയ്ത് നമ്മുടെ ലൈഫിൽ റീസെറ്റ് ബട്ടൺ ഞെക്കുന്നതാണ്, അതായത് റീസെറ്റിലേക്ക് നമ്മൾ വരുന്നതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ചുറ്റും ചിലപ്പോൾ നമുക്കറിയാവുന്ന ഫാമിലി മെമ്പേഴ്സ് ആവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, ചിലർ നല്ല റെസിലിയൻ്റ് ആയിരിക്കും. എന്തെങ്കിലും പ്രോബ്ലം വന്നാലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അതല്ലാണ്ട് നേരെ ഓപ്പോസിറ്റും ഉണ്ടാവാം. ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അയ്യോ എൻ്റെ ലൈഫ് എങ്ങനെ ഇനി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം, ഇല്ലേ? ഒരു മിക്സ് ഗ്രൂപ്പ് ഉണ്ടാവാം. നമ്മൾ തന്നെ ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓവർകം ചെയ്ത് പോകാൻ പറ്റും, പക്ഷെ ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് പെട്ടെന്ന് നമുക്കത് ഓവർകം ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ റെസിലിയൻസ് എന്താണെന്ന്, ഒരു കപ്പാസിറ്റിയാണ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ പറ്റും. എങ്കിലും അതൊരു ഫിക്സ്ഡ് കപ്പാസിറ്റി അല്ല, അതൊരു ഫ്ലൂയിഡ് കപ്പാസിറ്റിയാണ്. ചില സമയങ്ങളിൽ ഇറ്റ്സ് ബെറ്റർ, ചില സമയങ്ങളിൽ അത് അത്ര നന്നായിരിക്കില്ല. നമ്മുടെ മറ്റുള്ള കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്ര നന്നായിരിക്കില്ല. പക്ഷേ ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു നെഗറ്റീവ് സംഭവം സംഭവിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ കൺട്രോൾ ഇല്ല, നമുക്ക് ചോയ്സ് ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു 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 ഫാക്ടർ നമ്മുടെ ബ്രെയിനിലോട്ട് വരുമ്പോൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഫാക്ടർ നമ്മുടെ ബ്രെയിനിലോട്ട് വരുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽസ് ഭയങ്കര ഹൈ ആവും. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കുക, നമുക്ക് എപ്പോഴും നമുക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് ചോയ്സസ് ഉണ്ട്. ഓക്കെ, ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം സംഭവിച്ചാൽ പോലും നമ്മൾ ആ ഒരു കാര്യം സംഭവിച്ചു, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക ഫസ്റ്റ്. അതാണല്ലോ ഫസ്റ്റ് സ്റ്റേജ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് സംഭവിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യുക, ആ കാര്യം സംഭവിച്ചു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. അല്ലാണ്ട് ഞാൻ ഇത് ചെയ്താൽ അതിങ്ങനെ ഉണ്ടാവുക, അങ്ങനെ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തിനിങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്തിനങ്ങനെ ചെയ്തു, അങ്ങനെ ഒരു സെൽഫ് ബ്ലെയിമോ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുന്നതിന് പകരം ഓക്കെ ഈ സംഭവം ഇങ്ങനെ ഇങ്ങനെയായി, ഇത് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തിട്ട് അതിലിനിയും എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, എനിക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, ആ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അത് ചെയ്യാൻ തുടങ്ങുക, ആ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അതല്ലാണ്ട് ഒരു സംഭവം നമുക്ക് ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എനിക്കിനി ഒന്നും ചെയ്യാനില്ല, എനിക്ക് കൺട്രോൾ ഒന്നുമില്ല, എനിക്കിനിയും യുനോ എൻ്റെ ലൈഫിൽ എനിക്ക് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോൾ മറ്റുള്ള വേറെയും പ്രോബ്ലംസ് ഉണ്ടാവും, ഇല്ലേ? നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാവുന്ന മറ്റുള്ള പ്രോബ്ലംസും ചിലപ്പോൾ അതിൻ്റെ പുറകെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഇഷ്യൂ സാഡ്ലി സംഭവിച്ചു, എന്ത് റീസൺ കൊണ്ടാണെങ്കിലും, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെങ്കിലും, അല്ലെങ്കിൽ എന്ത് ഇത് സംഭവിച്ചു. ഓക്കെ, ഇനി അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പ്രോആക്റ്റീവ് ആയിരിക്കുക. പ്രോആക്റ്റീവ് ആയിട്ട് ഇനി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോആക്റ്റീവ്നെസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരു
ഒരു സൂപ്പർ ഹ്യൂമൻ അല്ല, നമ്മൾക്ക് അത് സ്വന്തമായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. ആ ഒരു പ്രൊആക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിലേക്കുള്ള എനർജിയും മോട്ടിവേഷനും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചുറ്റുള്ള ആൾക്കാരിൽ നിന്നായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സിനായിരിക്കും, കൊളീഗ്സ് നിന്നായിരിക്കും, നമ്മുടെ സപ്പോർട്ട് നെറ്റ്വർക്കിൽ നിന്നായിരിക്കും. കാരണം നമ്മൾ സോഷ്യൽ അനിമൽസ് ആണ്. അപ്പോൾ ആ സോഷ്യൽ പവർ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റും, ആ പ്രോബ്ലംസ് നമുക്ക്. ഓക്കെ, നമുക്കിപ്പം ആരുമായിട്ടും ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ കാണും, നമുക്ക് ചിലപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവാം. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുക, നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൊആക്റ്റീവായിട്ടുള്ള ഇനിയും വരാൻ പോകുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത് ആ ഒരു ഇതിലേക്ക് എനർജി ഫോക്കസ് ചെയ്യുക. ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ടൈമിൽ നമുക്കൊരു ബാഡ് ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന ടൈമിൽ നമ്മളെപ്പോഴും കൈൻഡ് ആയിരിക്കണം ടു അവർ സെൽഫ്സ്. നമ്മൾ കൈൻഡ് ആയിരിക്കുക, നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്ത്, നമ്മളെ തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ താഴ്ത്ത്, നമ്മളെ തന്നെ കുറേ ബ്ലെയിം ചെയ്ത്, അങ്ങനെ ഒരു ഒരു ഇത് ഭയങ്കര നെഗറ്റീവ് ഒരു ഇതാണ്. കാരണം അതൊരിക്കലും ആ ഒരു സിറ്റുവേഷനെ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അത് ഭയങ്കര ഒരു ഹാർംഫുൾ ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള സംഭവമാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ വേറൊരാളെ ബ്ലെയിം ചെയ്യുക, അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരിത് ചെയ്യുന്നത് വളരെ വളരെ അൺഹെൽപ്ഫുള്ളാണ്. അത് ശരിക്കും ഹാം ചെയ്യുള്ളൂ സിറ്റുവേഷന്. അപ്പം എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ പ്രൊആക്റ്റീവായിട്ട് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ, എന്തെങ്കിലും ഇനി എനിക്ക് എന്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് പ്രൊആക്റ്റീവായിട്ട് ചിന്തിക്കുക. പിന്നെ നമുക്ക് നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിനെ ഉപയോഗിക്കുക, നമ്മൾ ഷെയർ ചെയ്യുക നമ്മുടെ ഇഷ്യൂസ്, നമ്മുടെ ഹെൽപ്പ്, നമുക്ക് ആർക്കെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഗെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു റീസെറ്റ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളുമായിട്ട് തന്നെ കൈൻഡ് ആയിരിക്കുക, കൺസിഡറേറ്റ് ആയിട്ടിരിക്കുക. അതൊരു കാര്യം. പിന്നെ ഒരു വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളുടെ ഒരു ഒരു ബാലൻസ് ഉണ്ടല്ലോ, ഒരു വർക്ക് ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ ഒരു ഒരു ഡൗൺ ടൈം ഒരു ബാലൻസ് ഉണ്ടല്ലോ, ആ ഒരു ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈമിൽ ഈ ഒരു ഡിഫിക്കൽട്ട് നമ്മളൊരു ഒരു ഒരു ഡിഫിക്കൽട്ട് പീരീഡിൽ പോകുന്ന ടൈമിൽ നമ്മുടെ സെൽഫ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ടൈമിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഒരു യാത്ര ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കൊരു ബുക്ക് വായിക്കാനോ, അല്ലെങ്കിൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വളരെ കോമൺ എക്സാമ്പിളാണ്, ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം പീരീഡോ അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു ഇഷ്യൂ ചെയ്യുമ്പോൾ അവർ ഒരു നടക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ദേ ഗോ ആൻഡ് ഗെറ്റ് എ ഹെയർ കട്ട്. അത് ഇവിടെ ഇവിടെയും യു കെയിലും വളരെ കോമൺ ആയിട്ട് നടക്കുന്ന സംഭവമാണ്, ഞാനും ചെയ്തിട്ടുള്ള സംഭവമാണ്. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വി ഗോ ആൻഡ് ഗെറ്റ് എ ഹെയർ കട്ട്. കാരണം ഹെയർ കട്ട് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അവിടെ അവിടെ ഇരുത്തി ഒരു മ്യൂസിക് ഒരു ഭയങ്കര ഒരു കാം എൻവയൺമെന്റിൽ ഇരുത്തി നമ്മുടെ ഹെഡൊക്കെ മസാജ് ചെയ്ത് നമ്മളോട് ഒരാൾ സംസാരിച്ച് ടൈം എടുത്ത് നമ്മളെ ശരിക്കും കെയർ ചെയ്ത് പാമ്പർ ചെയ്ത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഹെയർ കട്ട്. ആ ഒരു ഹോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വെൻ വി ആർ സ്ട്രെസ്ഡ്, ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അലോട്ട് ഓഫ് പീപ്പിൾ ഗോ ആൻഡ് ഗെറ്റ് എ ഹെയർ കട്ട്. പക്ഷേ ആക്ച്വലി അതിലൊരു അതിലൊരു ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഹീലിംഗ് ഫാക്ടറുണ്ട്. നമ്മളെ ഒരാൾ അങ്ങനെ പാമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എനർജി, നമുക്ക് ആ ഒരു ടൈം, ഒരു ഡൗൺ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ ഫൈനലായിട്ടൊരു കാര്യം പറയാം, അതായത് റെസിലിയൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഓവർ ടൈം ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആരും ജനിക്കുന്നത് റെസിലിയൻ്റ് ആയിട്ടല്ല, നമ്മളുടെ കുട്ടികളെയും നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മൾ റെസിലിയൻസിൽ അവരുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുക. ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു പെർസ്പെക്റ്റീവിൽ കൂടി നോക്കുക, അതായത് ഇതൊരു ഇഷ്യൂ ആണ്, ഇതെനിക്കൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിക്കൂടെ, അല്ലെങ്കിൽ ഇത് വേറൊരാൾക്കൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിക്കൂടെ, അല്ലാണ്ട് അതൊരു പ്രോബ്ലമായിട്ട് മാത്രം കാണാതെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക, അതൊരു ഓപ്ഷനായിട്ട് കാണുക. എന്നിട്ട് ഇതിലെനിക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഇതിലെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാം, അത് ആ പ്രൊആക്റ്റീവായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബോട്ടം ലൈൻ, നമ്മളെല്ലാവരും റെസിലിയൻ്റ് ആണ്, നമുക്ക് ആ ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ആ കപ്പാസിറ്റി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ബട്ട് അബവ് ഓൾ നമ്മൾ കൈൻഡ് ആയിരിക്കുക. നമുക്കൊരു പ്രോബ്ലം നടക്കുന്ന ടൈമിൽ, നമുക്കൊരു ഒരു ബാഡ് ടൈമിൽ നമ്മൾ നമ്മളോട് തന്നെ കൈൻഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ബി കൈൻഡ് ടു യുവർ സെൽഫ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.